ചെറിയ ചെറിയ ഷെൽഫുകളാണ്. പിന്നെ ഇതിന്റെ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു അൽഫാമിക്സ് മീഡിയ. ഇന്ന് നമ്മൾ പോകുന്നത് ഒമാനിലെ ബോഷാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ പഴയകാല ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന കുറച്ച് വീടുകളുണ്ട്. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും മാത്രം നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ പഴയ വീട്. എനിക്കിനിയും ഈ വീടിനകത്ത് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉൾവശം കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ വീടിൻ്റെ ഫ്രണ്ട് വശം ഹോളോ ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ച് ആരോ കെട്ടി അടച്ചിട്ടുണ്ട്. നമുക്കിനിയും ഇതിനകത്ത് കയറാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഡോറ് തുറന്നു കിടക്കുകയാണ്, ആരും ലോക്കൊന്നും ചെയ്തിട്ടില്ല. ഈ വീടിൻ്റെ മജ്ലിസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മേൽക്കൂരകളൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഭിത്തികൾ മാത്രമേ ഇനിയും ശേഷിക്കുന്നതുള്ളൂ. ഭിത്തികളിൽ നിറയെ ചെറിയ ചെറിയ ഷെൽഫുകളാണ്. ഇനിയും ഇവിടെ രണ്ട് ചെറിയ മുറികളൂടെയുണ്ട്, അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ മുറികളുടെ ഡോറിനൊക്കെ വളരെ ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് നമുക്ക് കുനിഞ്ഞു വേണം അകത്തോട്ട് കയറാനായിട്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ബെഡ്റൂമിൻ്റെ ഭിത്തികളിലും നിറയെ ഷെൽഫുകളാണ്. പിന്നെ ഇതിൻ്റെ ഈ ഡോറ് കാറ്റടിച്ച് അടഞ്ഞ സൗണ്ടായിരുന്നു. നമുക്കെന്തായാലും ഇതിനകത്ത് മറ്റുള്ള മുറികളും കൂടി ഒന്ന് കാണാം. ഈ മുറിയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെയും ഡോറും അതുപോലെ മേൽക്കൂരയും എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും നമുക്ക് വീടിൻ്റെ പുറത്തുള്ള ഒരു മുറിയും അതുപോലെ വീടിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന സ്റ്റെപ്പുകളുമുണ്ട്, അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. കാണുന്നതാണ് വീടിൻ്റെ മുകൾ വശത്തോട്ട് പോകാനായിട്ട് ഉപയോഗിച്ചിരുന്ന സ്റ്റെപ്പുകൾ. ഈ കാണുന്നതും ഒരു റൂമായിരുന്നു. ഇതിൻ്റെയും ഡോറിൻ്റെ കുറച്ച് ഭാഗം ഇളകിപ്പോയിട്ടുണ്ട്. വീടിൻ്റെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വർഷങ്ങൾക്ക് മുമ്പ് ഇവർ കല്ലുകളും അതുപോലെ മണ്ണും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെയുള്ള വേറൊരു വീടും കൂടി ഇവിടെ അടുത്തായിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പക്ഷേ ഇതിലും കുറച്ചുകൂടെ പഴക്കം ചെന്നതാണ്. ഈ കാണുന്നതും ഇവിടെ പണ്ടുകാലത്ത് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ്. നമ്മൾ നേരത്തെ കണ്ട വീടിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടി പഴക്കമുള്ള വീടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്.
പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.